പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജൂലൈ മാസം 11 തിങ്കളാഴ്ച, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ പുതിയ വർക്കിംഗ് വീക്കിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ആഴ്ചവട്ടക്കാലം നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടെ വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 28:10. ഡ്യൂട്രോണമി ചാപ്റ്റർ 28:10 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ഇസ്രയേൽ ജനത്തിൻ്റെ നടുനായകത്വം വഹിപ്പാനായി ദൈവം തിരഞ്ഞെടുത്ത മോശയുടെ നിര്യാണ കാലം അടുക്കുന്നു. തൻ്റെ അവസാന കാലം അടുക്കുന്നു എന്ന് ബോധ്യമുള്ള മോശ ഇസ്രയേലിൻ്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും കൂട്ടിവരുത്തി അവരോട് അനേക കാര്യങ്ങൾ പറഞ്ഞ് ജനം പാലിക്കേണ്ടതായിട്ടുള്ള നിബന്ധനകൾ അവരുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അവരുടെ യാത്രയിൽ ഉടനീളം അവർ പാലിക്കേണ്ടതായിട്ടുള്ള ദൈവം നൽകിയ നിയമങ്ങൾ, നിയമാവലികൾ അവരെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല അവർ ദൈവത്തോടെങ്ങനെ ആയിരിക്കണം, ചെല്ലുന്ന ദേശത്ത് അനുഗ്രഹത്തോടെ പ്രവേശിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നിത്യാദി കാര്യങ്ങൾ മുഴുവനും മോശ തൻ്റെ അവസാന നാളുകളിൽ പ്രിയപ്പെട്ടവരോട് ഉദ്ബോധിപ്പിക്കുകയാണ്. അങ്ങനെ അവരെ അനുഗ്രഹത്തിൻ്റെ വചസ്സുകളാലും ഒപ്പം ആ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവഹിതത്തിന് വിപരീതമായി ജീവിച്ചാൽ അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും എന്നുള്ള വലിയ മുന്നറിയിപ്പും നൽകുന്നു. ഇതിനിടയിൽ മോശ നൽകുന്ന ഒരു വലിയ തത്വവും സന്ദേശവുമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം: നിങ്ങളുടെ മേൽ ഒരു നാമം എഴുതിയിട്ടുണ്ട്, അത് മറ്റുള്ളവർ അറിഞ്ഞ് നിങ്ങളെ ഭയപ്പെടണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം ഒരു നാമം എഴുതിയിട്ടുണ്ട്. ആ നാമം മറ്റുള്ളവരുടെ മുമ്പാകെ ആ ദൈവജനം പാലിക്കുമ്പോഴാണ് ആ നാമത്തിന് ഉയർച്ച ലഭിക്കുന്നത്. അപ്പോഴാണത് മറ്റുള്ളവർ അറിയുന്നത്. അങ്ങനെ അവർ അത് കണ്ട് കേട്ട് ഭയപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ആരാണ് എന്ന് വ്യക്തമായി നാം ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം. നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമമുള്ള ഒരു വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ്, സ്വന്തം മക്കളാണ് നാം. ആ ഒരു അവകാശത്തോടെ, പദവിയോടെ ഇന്നത്തെ ഈ പുതുദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവരവർ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും സ്വയം അത് ഉറപ്പിക്കണം: ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവ പൈതലാണ്. ആ ഒരു വലിയ ദൃഢനിശ്ചയത്തോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ ഇന്ന് നാം മുമ്പോട്ട് പോകുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിമാറും. അപ്പോൾ മറ്റുള്ളവർ അറിയും എങ്ങനെയാണ് ഇവൻ ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ച്, എങ്ങനെയാണ് ഇന്നത്തെ ഭീകരമായ വിഷയത്തിൽ നിന്നും ഈ വ്യക്തിക്ക് വിടുതൽ കിട്ടിയത്. അവരറിയണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൈതലാണ്, ആ പൈതലിനെ വിടുവിക്കുക എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മോശ
ഇസ്രയേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ള ജനങ്ങൾ, അനേക ജാതികൾ, ജാതീയ രാജാക്കന്മാർ തിരിച്ചറിയും നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന, വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ നാമം, ആ നാമത്തിൻ്റെ മഹത്വം, ശ്രേഷ്ഠത മറ്റുള്ളവർ കണ്ടറിയുവാൻ ഇടയായിത്തീരും. അതെ, ഈ പകൽ ഈ ദൈവവചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ ദൈവീക നാമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവശക്തി പ്രാപിച്ച് നമ്മായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാവട്ടെ. അങ്ങനെ ഇന്നിൻ്റെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടുകൂടി അതിജീവിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാനും അനേകരെ ഈ ദൈവനാമത്തിന് വേണ്ടി നേടുവാനും ഈ പകൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും പ്രാർത്ഥനാപൂർവം ഇന്നിലേക്ക് ഈ പുതിയ ആഴ്ചവട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന വ്യക്തിപരം, കുടുംബപരം, തൊഴിൽപരം, ആരോഗ്യപരം, സാമ്പത്തികപരം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവകൃപ വ്യാപരിച്ച് അവയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ആ വിടുതൽ അനേകരെ ദൈവത്തിങ്കിലേക്ക് ആനയിപ്പാനും അങ്ങനെ ദൈവനാമം ഉയരുവാനും നമ്മിൽ കൂടെ ഈ പകൽ സകല ശക്തിയും ബഹുമാനവും ബലവും മഹത്വമുള്ള ദൈവനാമം ഉയരുവാനും ഇടയായിത്തീരട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ നല്ല വക്താക്കളായി അനുദിനം ജീവിപ്പാൻ ഈ പകൽ സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ പുതിയൊരു വർക്കിംഗ് വീക്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചല്ലോ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടും ഗൗരവതയോടും ചെയ്യുവാൻ അപ്പം ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവനാമം ഞങ്ങളിൽ കൂടെ ഉയരുവാൻ, ഒരു വലിയ വിടുതലായിത്തീരുവാൻ അപ്പം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ഇന്നത്തെ പകൽ വിവിധ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ മേഖലകളിലും ദൈവകൃപ വ്യാപരിച്ച് അനുഗ്രഹത്തോടെ, വിജയത്തോടെ, സന്തോഷത്തോടെ, സൗഖ്യത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഇസ്രയേൽ ജനത്തോട് തൻ്റെ അവസാന നാളുകളിൽ മോശ പറഞ്ഞു, നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ നാമമുണ്ട്. ആ നാമം നിങ്ങളിൽ കൂടെ അനേകർ കണ്ട് കേട്ട് അറിഞ്ഞ് ഭയപ്പെടുവാൻ ഇടയായിത്തീരും. അതെ, നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ സംസാരങ്ങളിലുമല്ല മറ്റുള്ളവർ ഭയപ്പെടുകയോ വിറയ്ക്കുകയോ ചെയ്യേണ്ടത്, മറിച്ച് നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം, മഹത്വം, ഔന്നിത്യം എന്നിവ മറ്റുള്ളവർ ദർശിച്ച് ആ ദൈവത്തിൽ ഭയപ്പെട്ട് ദൈവമക്കളായിത്തീർന്ന് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും നമ്മിൽ കൂടെ അനേകരെയും ഇടയാക്കട്ടെ. ഈ പകൽ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.